Inna Kodi Rangan and number go in the master Wahanayada. In the Wahanatil and Rangan go in the master. Kasargodon Dorangi Putrikandata in the Ipata Natalula go in the master and go to Virinian and Gonda Paladum Parim. Yendayalim a Patan Atalindim Urapon the Kana and the Nair. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ 10 നട്ടലിന് ഉറപ്പുള്ളതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പിണറായി വിറച്ചു പോയിരിക്കുകയാണ്. അതുപോലെ ഈ ജാഥ വളരെ സുഗമമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആള് കുറവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുഗമമായിട്ട് അതങ്ങ് കലാശിച്ചു. അതിലും പിണറായി ഇപ്പോൾ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. ഇ പി ജയരാജനെ തുടക്കത്തിൽ എതിരേറ്റില്ല. അതിന്റെ പേരിൽ ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പാർട്ടി സെക്രട്ടറിയേറ്റ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടി കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഗോവിന്ദ മാസ്റ്ററുടെ ജാഥയിലേക്ക് ജയരാജൻ പിന്നെ തൃശ്ശൂരിൽ വന്ന് ചാടിക്കേറിയുണ്ടായി. അങ്ങനെ അവിടെ നിന്നുകൊണ്ടാണല്ലോ പിന്നെ വിളിച്ചു പറഞ്ഞത് പിണറായിയാണ് ഈ വീടിൻ്റെ കേരളമെന്ന വീടിൻ്റെ ഐശ്വര്യമെന്ന്. ഇ പി ജയരാജൻ്റെ വീടിൻ്റെ മുമ്പിൽ ആ ബോർഡ് വെച്ചിട്ടുണ്ട്, പിണറായിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന്. അത് ഇരിക്കട്ടെ, നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ ഇന്ന് പൂർണ്ണമാകുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരധ്യായം എഴുതി ചേർക്കും എന്ന് കരുതുന്നു. കാരണം എല്ലാവരുടെയും ജാഥയാണല്ലോ പ്രധാനം. ഇനിയിപ്പോൾ ജാഥയുടെ കാലം കൂടും. കാരണം 2024-ൽ ഒരു വർഷം കൃത്യം ഒരു വർഷമാകുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതാണ്. പക്ഷേ ഇക്കുറി ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിരവധി കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. ഈ ജാഥയെ പറ്റി മറന്നു കഴിഞ്ഞാലും ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ ഈ ചില സംഭാവനകളുണ്ട്, ഈ ജാഥയ്ക്കിടയിൽ നൽകിയ കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ മദ്യപിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. CPM-ലുള്ളവരൊക്കെ തന്നെ മദ്യപിക്കുന്നത് പിന്നെ അങ്ങനെ മെമ്പർഷിപ്പൊന്നും ഉള്ളവർക്ക് അത് പറ്റില്ല. ഇനി കുടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വന്നാലും നടക്കത്തില്ല. വേണേ അനുഭാവി ആയിക്കൊള്ളുക. ഇപ്പം ശ്രീരാമകൃഷ്ണൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടിക്കാനുള്ള ഇത് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ സമ്മേളനം കഴിഞ്ഞതോടുകൂടി. കാരണം അവർ പിന്നെ ഗാന്ധി ശിഷ്യന്മാരല്ലായിരുന്നു, അതുകൊണ്ട് അവർ കുടിക്കാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബാറുകളിലൊക്കെയും ബിവറേസിലും ഒക്കെ കോൺഗ്രസ്സുകാരുടെ ക്യൂ ആണ് കാണുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി അനുമതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ CPM-ൽ ഇതൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ CPM-ൽ കുടിക്കാത്ത പുണ്യാളന്മാരാണ് എല്ലാവരും ഉള്ളതെന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം. ഈ സഹാക്കന്മാരൊക്കെ വിദേശത്ത് പോയാൽ ഏത് രൂപത്തിലാണ് എന്നുള്ളത് വിദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ ഞങ്ങളോട് പറയാറുണ്ട്. അവരൊക്കെ 4 കാലിലൊക്കെ ഇഴയും എന്നാണ് പറയുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് നാട്ടിലേക്കും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പിന്നെ മദ്യപാനത്തെക്കുറിച്ച്, ഗോവിന്ദൻ മാസ്റ്ററുടെ എല്ലാ പാർട്ടിയുടെ പിന്നെ മദ്യപാനത്തെക്കുറിച്ച്. പിന്നെ അദ്ദേഹം പറഞ്ഞത് കേരയിൽ അപ്പം അല്ലേ, അപ്പം വിറ്റ് കൊച്ചി കൊണ്ടുപോയി വിറ്റ് ഒരു ചായയോ കുടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഊണ് കഴിക്കാൻ പാകമാകുന്നതിന് മുമ്പായിട്ട് ഇവിടെ എത്താം. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, അത് ദേശീയപാത 66 യൂറോപ്പ് സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇത് ഗോവിന്ദൻ മാസ്റ്ററെ നമ്മളെ ഒരുതരം പറ്റിക്കുന്ന പരിപാടിയാണ്. ഇത് കേന്ദ്ര പദ്ധതിയായിട്ടുള്ള കാര്യങ്ങളാണ്. നരേന്ദ്രമോദി മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കർണാടകയിലും നമ്മൾ കണ്ടതാണ്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് 75 മിനിറ്റ് കൊണ്ടെത്തുന്നത്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ദേശീയപാതയുടെ വലിയ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും പലതരത്തിലും പല ഘട്ടങ്ങളിൽ പണി പൂർത്തിയായി കഴിഞ്ഞു. ഇവിടുത്തേതാണ് പിണറായിയുടേതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റേതാണ് എന്ന് പറഞ്ഞുള്ള വീരവാദം. കേരളത്തിന് യൂറോപ്പ് സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ കേരളത്തെ സിംഗപ്പൂരാക്കും. സിംഗപ്പൂരൊന്നും ആക്കിയില്ലേലും വേണ്ട, അത് കേരളം തന്നെ ആക്കിയിട്ടിരുന്നാൽ മതി. പണ്ട് കോൺഗ്രസ്സിലെ ഒരു MP വന്നല്ലോ, നമ്മുടെ ശശി തരൂർ എന്ന എടുപ്പുകുതിര തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം മത്സരിച്ച് ജയിച്ചാൽ പറഞ്ഞു തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുമെന്ന്, ഇരട്ട നഗരമാക്കുമെന്ന്. അതിന്റെ പേരിൽ അന്നത്തെ മേയറായിരുന്ന കെ ചന്ദ്രികയുമായിട്ട് ഇല്ലാത്ത പുക്കേറല്ല ഇവിടെ നടന്നു എന്നുള്ളതാണ്. അവസാനം ഇപ്പോൾ ബാഴ്സലോണയൊന്നും ഒന്നും കേൾക്കാനില്ല. ഇപ്പോൾ ബാഴ്സലോണ ഇപ്പോൾ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുകയാണ്. അതൊരു വഴി കൂടെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സിംഗപ്പൂരാക്കി തരാനായിട്ട് ഗോവിന്ദൻ മാസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഇത്തരത്തിലുള്ള നിരവധി തമാശകൾ കൊണ്ട് നിറഞ്ഞതാണ്. പിന്നെ തുടക്കം മുതലേ തന്നെ നമ്മൾ കേൾക്കുകയാണ്, സ്വപ്നയാണ് ഈ ജനകീയ പ്രതിരോധ യാത്ര. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതുമാണ്. ജനകീയ പ്രതിരോധ യാത്രയാണോ സ്വപ്ന പ്രതിരോധ യാത്രയാണോ? നമ്മളെന്ത് ചെയ്തു? ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളിവിടെ മാന്യമായിട്ട് നികുതി അടച്ച് പിന്നെ ഇവർക്ക് സുഖമായിട്ട് ഉണ്ടുറങ്ങി അറുമാദിക്കാനുള്ളതെല്ലാം കൊടുത്ത് ജനം സ്വസ്ഥമായിട്ട് ജീവിച്ചു വരികയാണ്. എന്നിട്ട് ജനകീയ പ്രതിരോധ യാത്രയാണ് പോലും, അതോ സ്വപ്ന പ്രതിരോധ യാത്രയല്ലേ ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും ഈ യാത്രക്കിടയിൽ ഒരു കാര്യം വ്യക്തമായി, ഗോവിന്ദൻ മാസ്റ്റർക്ക് 1 കോടി രൂപയുടെ മാനം ഉണ്ടെന്നുള്ളത്. 1 കോടിക്കേ ഉള്ളു മാനം. പിണറായി മുഖ്യന് ഒന്നുമില്ല, മാനമേ ഇല്ല എന്നുള്ളതായി. അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് കൊടുക്കണം? പിണറായി വിജയന് കൊടുക്കണം, പിണറായി വിജയൻ എന്ന വ്യക്തിക്ക്. പിന്നെ കേരള മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലും, പിന്നെ ഭാര്യ കമല, വീണ, മകന്, പിന്നെ മരുമകനും കൂടെ ആകണമെങ്കിൽ ആകാം. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ തുക തന്നെ അത് കിട്ടും. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ ഏതായാലും രണ്ടും കൽപ്പിച്ച് തനിക്ക് മാനമുണ്ടെന്നും 10 നട്ടെല്ലിന് നമ്മുടെ പിന്നെ ശരീരശാസ്ത്ര ഘടന അനുസരിച്ച് എല്ലാവർക്കും 1 നട്ടെല്ലേ ഉള്ളൂ. ഗോവിന്ദൻ മാസ്റ്റർ അത് പിന്നെ 10 നട്ടെല്ലാക്കി. പിന്നെ 10 തലയുള്ള ദശഗ്രീവനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രക്കിടയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ മാനം, 10 നട്ടെല്ല്, ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞു. അപ്പോൾ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇന്ന് അങ്ങോട്ട് കൊടിയിറങ്ങും, അതിൻ്റെ ഒരു കലാശ കൊട്ടൂടാണ്. ഇത് കഴിയുമ്പോൾ പിന്നെ പാർട്ടിക്കകത്ത് എന്തെല്ലാം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായൊക്കെ നന്നാക്കാൻ കൂടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇറങ്ങി തിരിച്ചത്. കമ്മ്യൂണിസത്തിലേക്ക് വരിക, തിരികെ പിണറായി അവസാനിപ്പിക്കുക, കമ്മ്യൂണിസത്തിലേക്ക് വരിക എന്നുള്ളത് അങ്ങനെയും കൂടി കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നിട്ട് കേന്ദ്രത്തെ പറ്റി പഴിയാരിക്കൊണ്ടാണ്, ഫാസിസം, ഭരണകൂട ഭീകരത എന്നൊക്കെ കേന്ദ്രത്തെ പഴിയാരിക്കൊണ്ട് കേന്ദ്രം തരുന്ന പദ്ധതിയുടെ ദേശീയപാത 66ൻ്റെ പേരിൽ നഗളിച്ച് വരികയായിരുന്നു ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ പിന്നെ യാത്രയെക്കുറിച്ച് മറന്നാലും വാഹനയാത്രയെക്കുറിച്ച് മറന്നാലും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ അങ്ങനെ ഒരു തമാശ എന്ന വണ്ണം ഇതൊക്കെ നിലനിൽക്കുമെന്നുള്ളതാണ്. അമിത്ഷാ തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ ഇവർ പേടിച്ചു പോയി. അതെന്താ തൃശ്ശൂർ ഇവർ BJP എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് പിന്നെ കണ്ണൂരും എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ മാസ്റ്റർക്ക് അതും ഒരു ഭയമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും രാഷ്ട്രീയ കേരളം ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ യാത്രയും തമാശയും വളരെ കൗതുകത്തോടുകൂടി എന്നും ഓർത്തിരിക്കും.